നമസ്കാരം. തകർന്നടിഞ്ഞിനി തിരിച്ചുവരവിനെ കുറിച്ച് സ്വപ്നം പോലും കാണാനാകാതെ നിൽക്കുകയാണ് കോൺഗ്രസ്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനം ദശകങ്ങളോളം ഭരിച്ച കോൺഗ്രസിന് ഏറ്റവും ഒടുവിൽ അവിടെ കിട്ടിയ വോട്ട് വെറും 2.4% മാത്രമാണ്. ഉത്തർപ്രദേശിലെ ചെറു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ വോട്ട് കുറവാണ് ഇത്തവണ കോൺഗ്രസിന് കിട്ടിയത്. ജയൻ ചൗധരി നയിച്ച RLD ഇത്തവണ കിട്ടിയത് 2.9% വോട്ടുകളാണ്. ആകെ മത്സരിച്ച 399 സീറ്റുകളിൽ 387 സീറ്റുകളിലും കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോയി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്ക്. പരമദയനീയമായ സ്ഥിതിയിലേക്ക് കൂപ്പുകുത്തിയ മറ്റൊരു പാർട്ടി ദളിത് ഐക്കൺ മായാവതിയുടെ BSP ആണ്. ഒരു പാർട്ടിയുമായി സഖ്യത്തിന് പോകാതെ ഒറ്റയ്ക്ക് 403 സീറ്റുകളിലും മത്സരിച്ച BSP യുടെ 290 സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശുപോയി. വൻ വിജയം നേടിയെങ്കിലും BJPയുടെ 3 സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശുപോയിട്ടുണ്ട്. ആകെ 376 സീറ്റുകളിലാണ് BJP മത്സരിച്ചത്. 347 സീറ്റുകളിൽ മത്സരിച്ച SPയുടെ 6 സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശ് നഷ്ടമായി. BJPയുടെ സഖ്യകക്ഷികളായിരുന്ന ചെറുപാർട്ടികൾ അപ്നാദൾ, നിഷാദ് എന്നിവയ്ക്ക് ഒരു സീറ്റിൽ പോലും കെട്ടിവെച്ച കാശ് പോയിട്ടില്ല എന്നതാണ് വ്യക്തം. 27 സീറ്റുകളിലാണ് ഈ രണ്ടു പാർട്ടികളും ചേർന്ന് മത്സരിച്ചത്. മത്സരിച്ചാൽ ഏതെങ്കിലും തരത്തിൽ മോശമല്ലാത്ത രീതിയിൽ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളെ BJP ഇവർക്ക് നൽകുകയുള്ളൂ എന്നും അർത്ഥം. അതേസമയം SPയുടെ പങ്കാളികളായിരുന്ന ചെറു പാർട്ടികൾ SPSP, അബ്ദാദൾ എന്നിവക്ക് ആകെ 25 സീറ്റുകൾ കിട്ടിയതിൽ 8 പേർക്കും കെട്ടിവെച്ച പണം പോയിട്ടുണ്ട്. SPയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ RLDക്ക് പോലും 33 സീറ്റുകളിൽ 3 എണ്ണത്തിന് കാശുപോയി. ഒരു മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ട ആകെ വോട്ടുകളുടെ 1/6 പോലും കിട്ടാത്ത സ്ഥാനാർത്ഥികൾ കെട്ടിവെച്ച പണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടുകെട്ടുക. UPയിലെ മൊത്തം കണക്കെടുത്തു നോക്കിയാൽ ആകെ മത്സരിച്ചത് 4,442 പേരാണ്. ഇതിൽ 80%, അതായത് 3,522 പേർക്കും കെട്ടിവെച്ച തുക തിരികെ കിട്ടിയിട്ടില്ല. ഒന്നിന് പിന്നാലെ ഒന്നായി ഓരോ തെരഞ്ഞെടുപ്പിലും പാർട്ടി തോറ്റു തുന്നം പാടുമ്പോൾ നേതൃത്വം മാറിയേ തീരൂ എന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഗ്രൂപ്പ് 23 നേതാക്കൾ. കപിൽ സിബൽ, ആനന്ദ് ശർമ്മ, ഭൂപേന്ദ്ര ഹൂഡ, മനീഷ് തിവാരി എന്നീ നേതാക്കളാണ് 5 സംസ്ഥാനങ്ങളിലെ തോൽവിക്ക് പിന്നാലെ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന്റെ ദില്ലിയിലെ വീട്ടിൽ ഒത്തുകൂടി ചർച്ച നടത്തിയത്. അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞാൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്ററി പാർട്ടി നേതാവാക്കാനുമാണ് ഗാന്ധി കുടുംബത്തിന്റെ ആലോചന. ഈ ഫോർമുല അംഗീകരിക്കേണ്ടതില്ലെന്നും ഗ്രൂപ്പ് 23 തീരുമാനിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും അടിച്ചുപണി വേണമെന്ന് G23 നേതാക്കൾ ആവശ്യപ്പെടുന്നു. പഞ്ചാബിലെ തോൽവിയടക്കം ചൂണ്ടിക്കാട്ടി പ്രവർത്തക സമിതിയിൽ KC വേണുഗോപാലിനെതിരെ നിലപാട് ശക്തമാക്കിയിട്ടുമുണ്ട് ഇപ്പോൾ ഗ്രൂപ്പ് 23. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.